ഇലിയ ഗോളം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടാവും. ഇനി ഈ പേര് കേട്ടിട്ടില്ലെങ്കിൽ ഈ പിക്ചറെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വേൾഡ്സ് മോസ്റ്റ് മോൺസ്ട്രസ് ബോഡി ബിൽഡർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണത്. മോൺസ്റ്റർ ലൈക്ക് ഫിസിക് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം മരണപ്പെട്ടു. മരണപ്പെടുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് വെറും 36 വയസ്സ് മാത്രമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മരണകാരണം എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ്. ഇദ്ദേഹം ഒരു ദിവസം കഴിച്ചിരുന്നത് 16,500 കലോറീസ് ആണ്. 16,500 കലോറീസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അത് ചിലർക്ക് അത്രയും കമ്പയർ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം, ഒരു നോർമൽ മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യന് ഒരു ദിവസം 2,500 കലോറിയുടെ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന, നന്നായിട്ട് ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അയാൾ കലോറി സർപ്ലസ് ഡയറ്റിലാണെങ്കിൽ അയാൾക്കൊരു 4,000 കലോറിയുടെ ആവശ്യം വരുന്നുള്ളൂ. ആ സമയത്താണ് ഏകദേശം അതിൻ്റെ 4 ഇരട്ടിയിലും കൂടുതൽ കലോറീസ് ഒരു ദിവസം ഇദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ സീരിയസ് ആയിട്ടുള്ള സ്റ്റിറോയിഡ് അബ്യൂസും. നല്ല രീതിയിൽ ഇദ്ദേഹം സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്തിരുന്നു. ഒരാഴ്ചക്കാലം മുഴുവൻ കഴിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ 36 വയസ്സിനുള്ളിൽ തന്നെ കഴിച്ചു തീർത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ആരോഗ്യത്തിനും വലിയൊരു ശരീരം ബിൽഡ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം ആളുകൾക്കറിയില്ല. വലിയ മാസീവായിട്ടുള്ള ഭയങ്കര മസിൽ മാസ് ഉള്ള ഒരു ശരീരം ഉണ്ടെങ്കിൽ അയാൾ ഹെൽത്തി ആണെന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ. ആ തെറ്റിദ്ധാരണയൊക്കെ മാറാനുള്ള സമയമായി. കാരണം അതിനുള്ള വലിയ വലിയ തെളിവുകളാണ് കഴിഞ്ഞ കുറേ നാളുകൾ കൊണ്ട് ഒരുപാട് ബോഡി ബിൽഡേഴ്സിൻ്റെ മരണം നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് ബോഡി ബിൽഡേഴ്സിൻ്റെ മരണ വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഹെവി മസിലുമായിട്ട് നിൽക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഹെൽത്തി ആണ് എന്നാണ് പൊതുവെയുള്ള പലരുടെയും ധാരണ. നാഷണൽ സെൻറ്റർ ഓഫ് ബയോടെക്നോളജി ഇൻഫർമേഷൻ NCBI നടത്തിയ ഒരു പഠനത്തിൽ നോർമൽ ദൈനംദിന എക്സർസൈസുകൾ ചെയ്ത് സാധാരണ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനെക്കാളും ഹെവി ഡയറ്റ് എടുത്ത് ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ആളുകളുടെ ആയുസ് കുറവാണെന്ന് കണ്ടെത്തി. അതായത് നോർമൽ ഡയറ്റ് നോർമലായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനേക്കാളും ഹെവി ഡയറ്റ് എടുത്ത് ബോഡി ബിൽഡിംഗ് ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ വേഗം മരണപ്പെടാം. ഒരേ പ്രായത്തിലുള്ള ആളുകളെ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ അവർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യമാണത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയിൽ ടേം ഇൻഷുറൻസുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് പേര് അതിനെപ്പറ്റി ഡൗട്ട് ചോദിച്ച് എനിക്ക് മെസ്സേജ് വായിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കായിട്ട് ഒന്നുകൂടി അത് പറയാം. ഈ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് മാസം മാസം ചെറിയൊരു തുക നമ്മൾ പ്രീമിയം ആയിട്ട് അടച്ച് ആ പോളിസി കാലയളവിൽ പോളിസി ഹോൾഡർക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിക്കുകയാണെങ്കിൽ ആ നോമിനിക്ക് വലിയൊരു തുക ക്ലെയിമായി ലഭിക്കുന്ന ഇൻഷുറൻസുകളാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ മാസം 685 രൂപ മുതൽ മാസ പ്രീമിയം തുക തുടങ്ങുന്ന 2 കോടി രൂപ വരെ കവർ ലഭിക്കാവുന്ന ഒരുപാട് ടേം ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏകദേശം 55 കൂടുതൽ കമ്പനികളുടെ ഓഫ്ലൈൻ മാർക്കറ്റ് പ്രൈസിനേക്കാളും 10% വരെ ഡിസ്കൗണ്ടിൽ ഈ പ്ലാനുകൾ കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രീമിയം തുകയും കവറും കാലാവധിയും ഒക്കെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് അവിടെ നിന്നൊരു ടേം ഇൻഷുറൻസ് പ്ലാൻ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ September 24 ശേഷം ഒട്ടുമിക്ക എല്ലാ കമ്പനികളുടെയും ടേം ഇൻഷുറൻസ് പ്ലാനുകളുടെ പ്രൈസ് കൂട്ടുകയാണ് എന്നൊരു അപ്ഡേറ്റ് കാണാൻ സാധിച്ചു. അപ്പം ടേം ഇൻഷുറൻസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മുമ്പ് വാങ്ങുന്നത് നന്നായിരിക്കും. കാരണം കുറച്ചുകൂടെ കുറഞ്ഞ പ്രീമിയം തുകയ്ക്ക് നമുക്കത് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും പർച്ചേസ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം എത്ര വലുതായാലും എത്ര മോൺസ്ട്രസ് ആയാലും നമ്മൾ എത്രത്തോളം മസിൽ മാസ് ബിൽഡ് ചെയ്തു എന്ന് പറഞ്ഞാലും ഇപ്പോൾ രാക്ഷസ ഫിഗറുള്ള ഒരുപാട് ബോഡി ബിൽഡേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ ഏകദേശം ഒരു 200-300 pounds അല്ലെങ്കിൽ 400 pounds വെയിറ്റ് വെച്ചാലും നിങ്ങളുടെ ശരീരത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹാർട്ട് എന്ന് പറയുന്നത് വെറും 300 grams മാത്രമേ ഉള്ളൂ. ഏകദേശം എന്താ ഇത്രയും വലിപ്പമുള്ളൂ നിങ്ങളുടെ ഹാർട്ടിന്. ഈ ഒരു ചെറിയ ഹാർട്ടാണ് ഇത്രയും വലിയ ശരീരത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങളുടെ ശരീരം എത്ര വലുതായെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ശരീരത്തിലെ ടോക്സിൻസും ഇമ്പ്യൂരിറ്റീസും മുഴുവൻ ക്ലീൻ ചെയ്യുന്ന, ഫിൽട്ടർ ചെയ്യുന്ന കിഡ്നി എന്ന് പറയുന്നത് ഇതാ ഇത്രയും മാത്രമേ ഉള്ളൂ. ഏകദേശം 150 grams ആണ് നിങ്ങളുടെ കിഡ്നിയുടെ ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ആവശ്യമായിട്ടുള്ളതിൽ കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഈ അവയവങ്ങൾക്കെല്ലാം ഒരു ഓവർലോഡാണ്. അതിപ്പോൾ സപ്ലിമെൻറ്റ്സ് ആയാലും ഭക്ഷണ പദാർത്ഥങ്ങളായാലും. പക്ഷേ ചില ആളുകൾക്ക് ഈ ബലൂൺ കാറ്റടിച്ച് പോലെ വീർപ്പിക്കുക എന്ന് പറയുന്ന ഒരു അഡിക്ഷനാണ്. ശരീരം ഇങ്ങനെ വീർത്ത് വീർത്ത് വരുമ്പോൾ അവർക്ക് അതിൽ നിന്ന് വല്ലാത്തൊരു സന്തോഷവും ഒരു സംതൃപ്തിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ ഇതൊക്കെ എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ശരീരം ഇങ്ങനെ വീർപ്പിച്ചെടുക്കുക എന്നുള്ളതല്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും ഇനി കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പ്രധാനമായിട്ടും ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നത് ബോഡി ബിൽഡിങ്ങിലേക്കും അല്ലെങ്കിൽ ശരീരം ആരോഗ്യത്തോടെ വെക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് ഈ ഒരു ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലേക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനെ ഉപയോഗിച്ചാണ് പ്രധാനമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ഫിറ്റ്നസിന് വേണ്ടിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കണം. ആരോഗ്യവും ബലവും രണ്ടും വ്യത്യാസമാണ്. ഇപ്പോൾ ഒരു 500 kilos എടുത്ത് പൊക്കുന്ന ആളെ ആരോഗ്യമുള്ള ആളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അയാൾക്ക് ശക്തിയുണ്ട്, പവറുണ്ട്. ആരോഗ്യം എന്ന് പറയുന്നത് അസുഖമില്ലാത്ത
അവസ്ഥയ്ക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഒരു അസുഖങ്ങളും വരുന്നില്ല, നിങ്ങളുടെ ജോയിൻസ്, നിങ്ങളുടെ മസിൽസ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുകയാണ്, നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം നല്ല ഹെൽത്തി ആണെങ്കിൽ അതിനാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അല്ലാതെ ശരീരത്തിലെ അവയവങ്ങൾ മുഴുവൻ പഴുത്തിരുന്നിട്ട് ഒരു 500-600 കിലോ എടുത്ത് പൊക്കുന്ന ഒരാളെ ആരോഗ്യമുള്ള ഒരാൾ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ശക്തിയുള്ള പവറുള്ള ആളാണ്. ഇപ്പൊ പവറിനും ആരോഗ്യത്തിനും വ്യത്യാസം തിരിച്ചറിയുക. ഈ പവറുള്ള ആളെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 30-35 വയസ്സിൽ അയാളുടെ ഓർഗൻസ് ഡാമേജ് ആയി ചിലപ്പോൾ മരണപ്പെട്ടേക്കാം. അത് പറയുമ്പോൾ ഇവർ പറയുന്ന മെയിൻ ഡയലോഗാണ് ലിവ് ലൈക്ക് എ കിങ്, 30 വയസ്സ് വരെ ജീവിച്ചുള്ളെങ്കിലും നല്ല രാജാവിനെ പോലെ ജീവിക്കണം. ഈ 30 വയസ്സിൽ ഒരു ഡോക്ടർ പറയട്ടെ നീ നാളെ മരിച്ചു പോകും, നിനക്ക് ഇത്ര ദിവസം കൂടെ ആയുസുള്ളൂ, കൂടി വന്നാൽ 2 മാസം കൂടെ നിങ്ങൾക്ക് ആയുസുള്ളൂ എന്നൊരു ഡോക്ടർ പറയുമ്പോൾ അറിയാം എത്രത്തോളം അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും. ഈ കാണിക്കുന്ന സപ്ലിമെൻ്റ് അബ്യൂസ് ആയാലും സ്റ്റെറോയിഡ് അബ്യൂസ് ആയാലും എല്ലാം നമ്മുടെ ഹാർട്ട്, കിഡ്നി, ലിവർ ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം വളരെ മോശമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റിറോയിഡ് അബ്യൂസിന് തന്നെ വളരെയധികം കേസുകൾ ഞാൻ എൻ്റെ ചാനലിൽ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ബോഡി ബിൽഡേഴ്സാണ് കഴിഞ്ഞ കുറേ നാളുകൊണ്ട് മരണപ്പെടുന്നത്, ഹാർട്ട് അറ്റാക്ക് മൂലവും അതുപോലുള്ള ഓർഗൻ ഡാമേജ് മൂലവും മരണപ്പെടുന്നത്. ഇപ്പോൾ ജോ എസ്തെറ്റിക്സ് എന്ന് പറയുന്ന ഒരാളുടെ വീഡിയോ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അരവിന്ദ് എന്ന് പറയുന്ന മിസ്റ്റർ തമിഴ്നാടുമായിരുന്ന അദ്ദേഹത്തിൻ്റെ മരണം, അദ്ദേഹമൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർക്കൗട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആരോഗ്യമായിട്ടിരിക്കുക, നമ്മുടെ ശരീരവും നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളും ഒക്കെ ഹെൽത്തി ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അതൊക്കെ വിട്ട് ശരീരം വീർപ്പിക്കുക, അവയവങ്ങൾ നശിപ്പിക്കുക എന്നുള്ളൊരു ഡെഫിനേഷനിലേക്ക് പോയിരിക്കുകയാണ് ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ആരോഗ്യം എന്ന് പറയുന്നത് 25-inch ബൈസെപ്സ് അല്ല, ഹെൽത്തി ആയിട്ടുള്ള ഹാർട്ടും ലിവറും കിഡ്നിയും മറ്റ് വൈറ്റൽ ഓർഗൻസും ഹെൽത്തി ആയിട്ടുള്ള ജോയിൻസും നല്ല സ്ട്രെങ്തും സ്റ്റാമിനയും ഉള്ള ശരീരമാണ്. അല്ലാതെ ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരീരത്തിന് താങ്ങാവുന്നതിനേക്കാളും കൂടുതൽ പ്രോട്ടീൻ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റി, കുറേ പ്രോട്ടീൻ പൗഡർ വഴിയും കുറേ ഹൈ പ്രോട്ടീൻ ഫുഡ്സ് വഴിയൊക്കെ കുത്തിക്കയറ്റി നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ കിഡ്നിക്കും ലിവറിനും ഒക്കെ ഓവർഡോസ് കൊടുത്ത് അതിനെ നശിപ്പിച്ച് കളയുന്നതല്ല ആരോഗ്യം. ഇപ്പോൾ ഈ ഇല്യാഗോളം എന്ന് പറയുന്ന അയാളുടെ ഡയറ്റ് നമുക്കൊന്ന് നോക്കാം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡയറ്റ് തുടങ്ങുന്നത് രാവിലെ ഒരു 300 gram ഓട്സ് എടുത്തുകൊണ്ടാണ്. അതിനുശേഷം ഒരു 11 മണിയാവുമ്പോൾ സെക്കൻഡ് മീൽ ഇദ്ദേഹം എടുക്കും. സെക്കൻഡ് മീൽ എന്ന് പറയുന്നത് ഏകദേശം 3 plate sushis. 3 plate sushis എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 105 pieces of fish, 35 pieces ഉള്ള 3 plate വീതം, 105 pieces of fish ആണ് ഇദ്ദേഹം സെക്കൻഡ് മീലായിട്ട് 11 മണിക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ മീലിൽ നിന്ന് മാത്രം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ലഭിക്കുന്ന 3900 calories ആണ്. ഒരു നല്ല ബോഡി ബിൽഡർക്ക് ഒരു ദിവസം മുഴുവൻ വേണ്ട കലോറിയാണ് ഇദ്ദേഹം ഒരൊറ്റ മീലിൽ നിന്ന് 11 മണിക്കുള്ള ഇദ്ദേഹത്തിൻ്റെ സെക്കൻഡ് മീലിൽ നിന്ന് മാത്രം എടുക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ തേർഡ് മീൽ എടുക്കും. ഏകദേശം 450 gram ബീഫാണ് ഇദ്ദേഹം തേർഡ് മീലായിട്ട് എടുക്കുന്നത്. അങ്ങനെ മൂന്ന് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 1.3 kilo, 1300 gram ബീഫാണ് തേർഡ് മീലായിട്ട് ഇദ്ദേഹം എടുക്കുന്നത്. അപ്പോൾ ഒരൊറ്റ മീലിൽ നിന്ന് മാത്രം ഏകദേശം 1.5 kilo അടുത്ത് ബീഫാണ് ഇദ്ദേഹം കഴിക്കുന്നത്. ഈ തേർഡ് മീല് മാത്രം ഏകദേശം 3100 calories വരും. അത് കഴിഞ്ഞ് ഫോർത്ത് മീലായിട്ട് 600 gram റൈസും ഒലീവ് ചീസും കൂടെ കഴിക്കും. അപ്പോൾ ഇത് ഏകദേശം 800 calorie വരും. അഞ്ചാമത്തെ മീലായിട്ട് വൈകുന്നേരം 5 മണിയാകുമ്പം ഏകദേശം 300 gram പാസ്തയും 200 gram ചീസും കൂടെ കഴിക്കും. വൈകുന്നേരം 7:30 വീണ്ടും 1.3 kilo ബീഫ് കഴിക്കും. അപ്പോൾ ഒറ്റ ദിവസം ഇദ്ദേഹം കഴിക്കുന്ന ബീഫ് എന്ന് പറയുന്ന ഏകദേശം 2.5 kilo മുകളിൽ ബീഫാണ് ഒരു ദിവസം ഇദ്ദേഹം കഴിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2.6 kilo ബീഫാണ് ഒരു ദിവസം ഇദ്ദേഹം കഴിക്കുന്നത്. അപ്പോൾ വീണ്ടും 3100 calories വരും. ഇതിൻ്റെ കൂടെ തന്നെ, ഈ ബീഫിൻ്റെ കൂടെ തന്നെ 700 gram കോട്ടേജ് ചീസും കൂടെ കഴിക്കും. ഈ കോട്ടേജ് ചീസ് ഏകദേശം 700 calorie. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഏകദേശം 3800 calorie 7 മണിക്കത്തെ ഇദ്ദേഹത്തിൻ്റെ 6th meal ഇദ്ദേഹം കഴിക്കുന്നത്. 9 മണിയാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ 7th meal, ഇദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് മീൽ ഇദ്ദേഹം കഴിക്കും. 3 plate pancake, 1 plate 5 pancake വീതമുള്ള 3 plate, 15 pancake ഇദ്ദേഹം കഴിക്കും. അങ്ങനെ ഒരു ദിവസം മൊത്തം 16500 calories. ഒരു സാധാരണ മനുഷ്യന് 4-5 days കഴിക്കാനുള്ള, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കഴിക്കാനുള്ള ഫുഡാണ് ഒറ്റ ദിവസം കൊണ്ട് ഇദ്ദേഹം കഴിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യന് ആയുഷ്കാലം മുഴുവൻ കഴിക്കാനുള്ള ഭക്ഷണം ഇദ്ദേഹത്തിൻ്റെ 36 വയസ്സിനുള്ളിൽ കഴിച്ചു തീർത്തിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഓവർലോഡാണ് ഇദ്ദേഹത്തിൻ്റെ കിഡ്നി, ലിവർ ഇങ്ങനെയുള്ള ഇദ്ദേഹത്തിൻ്റെ വൈറ്റൽ ഓർഗൻസ് എല്ലാം അനുഭവിക്കുന്നത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റസ്റ്റൈൻസ്, ഇദ്ദേഹത്തിൻ്റെ കുടലുകൾ, ഇതെന്ന് പറയുന്ന ഒരു മെഷീനല്ല, അതിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പാർട്സ് മാറ്റി മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്യാം. ഒരു മനുഷ്യ ശരീരമാണ്, അപ്പോൾ അതിന് റീജനറേഷനൊക്കെ ഒരു ലിമിറ്റുണ്ട്. പിന്നെ ഒരു ഏജ് കഴിഞ്ഞാൽ റീജനറേഷനും സ്ലോ ആവും. അപ്പോൾ അതിന് ഇത്രത്തോളം ഇട്ട് ബ്രൂട്ടലായിട്ട് പീഡിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ ഫുഡ്സിൻ്റെ കൂടെ ഇത് കൂടാതെ ഇദ്ദേഹം ഒരുപാട് സപ്ലിമെൻറ്റ്സ്, വൈറ്റമിൻസ് എന്ന് പറഞ്ഞ കുറേ സപ്ലിമെൻറ്റ്സ്, പ്രോട്ടീൻ എന്ന് പറഞ്ഞ കുറേ സപ്ലിമെൻറ്റ്സ്, ഇതിൻ്റെയൊക്കെ കൂടെ സ്റ്റെറോയിഡും ഇദ്ദേഹം എടുത്തിരുന്നു. ഈ സ്റ്റെറോയിഡും പ്രോട്ടീൻ പൗഡറും കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മൾട്ടി വൈറ്റമിൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഗ്ലോബലിയുള്ള ഈ മൾട്ടി വിറ്റാമിൻ ഇൻഡസ്ട്രിയുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഇപ്പോഴത്തെ കറൻറ്റ് വർത്ത് എന്ന് പറയുന്നത് ഏകദേശം $5,000 ആണ് ഗ്ലോബലിയുള്ള മൾട്ടി വിറ്റാമിൻ ഇൻഡസ്ട്രിയുടെ ഇപ്പോഴത്തെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇത് 2031 ആകുമ്പോൾ ഏകദേശം 8,000
കോടി $ മുകളിൽ പോകും എന്നാണ് കണക്ക്. അപ്പം ആളുകളെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങൾക്ക് ആ വൈറ്റമിൻ കുറവാണ്, നിങ്ങൾക്ക് ഈ വൈറ്റമിൻ കുറവാണ് എന്നൊക്കെ പറഞ്ഞ് ഗ്ലോബലി ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഒരാവശ്യമില്ലാത്ത ആളുകളെ കൊണ്ട് പോലും ഈ വൈറ്റമിൻസ് എടുപ്പിക്കാൻ നിർബന്ധിക്കുന്ന രീതിയിലാണ് നമ്മുടെ സൊസൈറ്റി ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്ന ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ് ഇതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാൻ ഒരു രീതിയിലുള്ള ഓതന്റിക്കായിട്ടുള്ള റൈറ്റ്സും ഇല്ലാത്ത ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പോലും നിങ്ങൾക്ക് ആ പ്രശ്നമാണോ, ഈ വൈറ്റമിൻ എടുക്കൂ, ഈ പ്രശ്നമാണോ, ആ വൈറ്റമിൻ എടുക്കൂ എന്നൊക്കെ പറയുന്ന നമുക്ക് കേൾക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എൻ്റെ ഇന്നലെ വരെയുള്ള വീഡിയോ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇന്ന് വരെ ഞാൻ ഏതെങ്കിലും അസുഖത്തെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ പോലും നിങ്ങൾ ആ വൈറ്റമിൻ എടുക്കും, ഈ വൈറ്റമിൻ എടുക്കും, ഈ ഗുളിക കഴിക്കും, ആ സപ്ലിമെൻ്റ് എടുക്കും എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു സപ്ലിമെൻ്റ് എന്താണ്, അതിൻ്റെ ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ ക്രിയാറ്റിൻ എന്ന് പറയുന്ന കാര്യം എന്താണ്, അതിൻ്റെ ഉപയോഗം എന്താണ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സപ്ലിമെൻ്റ് എടുക്കും, ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കുമെന്ന് ഞാൻ ഏകദേശം ഒരു 50 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫിറ്റ്നസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണത്തിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എന്ന് പറയുന്നത് അത് തീരുമാനിക്കേണ്ട ആൾ ഞാനല്ല. നിങ്ങളുടെ ശരീരത്തിന് എന്ത് സപ്ലിമെൻ്റാണ് ആവശ്യം, നിങ്ങളുടെ ശരീരത്തിന് എന്ത് പ്രോട്ടീനാണ് ആവശ്യമെന്ന് ഇവിടെ ഇരിക്കുന്ന എനിക്ക് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള പല വൈറ്റമിൻസും മിനറൽസും എല്ലാം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട്. എന്നാലും നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് നമ്മൾ തന്നെ സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിച്ചു, നമ്മൾ തന്നെ അറിയാതെ തീരുമാനിച്ച് നമ്മൾ തന്നെ ഈ വൈറ്റമിൻസ് ഒക്കെ വാങ്ങിച്ച് കഴിക്കുകയാണ്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള വൈറ്റമിൻസ് ഉണ്ട്, ഒന്ന് വാട്ടർ സോല്യൂബിൾ ഉണ്ട്, ഫാറ്റ് സോല്യൂബിൾ ഉണ്ട്. ഇപ്പോൾ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ്, ഈ വൈറ്റമിൻ സി എന്നൊക്കെ പറയുന്നത് വാട്ടർ സോല്യൂബിളാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതിൽ കൂടുതൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ ഫിൽട്ടറിങ് യൂണിറ്റ് വഴി ഫിൽട്ടർ ചെയ്ത് യൂറിനിലൂടെ അത് പുറത്തേക്ക് പോകും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിനൊരു എക്സ്ട്രാ എഫേർട്ടാണ്, എക്സ്ട്രാ ലോഡാണ് ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഫിൽട്ടർ ചെയ്യുക എന്ന് പറയുന്നത്. വൈറ്റമിൻ സി ഒരുപാട് കഴിച്ച് കിഡ്നി ഡിസോർഡറിലായ ഒരാളുടെ ന്യൂസൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഫാറ്റ് സോൽബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലെ ഫാറ്റിൽ മാത്രം ഡിസോൾവ് ആവുള്ളൂ. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് അബ്സോർബ് ചെയ്യുള്ളൂ. നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാത്ത വൈറ്റമിൻസ് പലതും ടോക്സിൻസ് ആയിട്ട് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. ഈ വൈറ്റമിൻ ടോക്സിസിറ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഈ ആളുകളെ കൊണ്ട് ആവശ്യമില്ലാത്ത വൈറ്റമിൻസ് എടുപ്പിക്കുക എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ പ്രോപ്പറായിട്ട് പോയി ഒരു ബ്ലഡ് വർക്ക് നടത്തുക, കുറച്ച് പൈസ ചിലവ്, എന്നാലും താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് പോയിട്ട് ഒരു ബ്ലഡ് വർക്ക് നടത്തിയിട്ട് ഏതൊക്കെ വൈറ്റമിൻസ് ഏതൊക്കെ ലെവലിൽ നിങ്ങളുടെ ശരീരത്തിലുണ്ട്, അതിലെന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നല്ലൊരു ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ ഡോക്ടറെയോ കണ്ടിട്ട് ആ വൈറ്റമിൻസ് എടുക്കുക. വലിയൊരു തരത്തിലുള്ള ഫാർമസ്യൂട്ടിക്കൽ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആദ്യമൊക്കെ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആളുകളുടെ ഹെൽത്തിന് ഫോക്കസ് ചെയ്തായിരുന്നെങ്കിൽ, ഇപ്പോൾ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം പ്രവർത്തിക്കുന്ന ആളുകളുടെ ശരീരം എങ്ങനെ നശിപ്പിക്കാം, ഹെൽത്ത് എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള രീതിയിലാണ്. ഓരോ ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുന്നതിനായിട്ട് പൊക്കാൻ പറ്റാത്ത അവനവൻ്റെ ഭാരത്തിൻ്റെ ഇരട്ടി ഭാരമുള്ള വെയിറ്റ് എടുത്ത് പൊക്കുക, ഇൻ്റർ വേർട്ടിബ്രൽ ഡിസ്കുകൾ കംപ്ലൈൻ്റ് ആക്കുക. നിങ്ങളുടെ ഇൻ്റർ വേർട്ടിബ്രൽ ഡിസ്കൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ ലൈഫ് ലോങ് അത് പോയി. നമ്മുടെ എല്ലൊടിഞ്ഞും തിരിച്ച് നേരെയാകുന്ന പോലെ റിപ്പയർ ആകുന്ന ഒരു സാധനമല്ല അത്. വൺസ് നിങ്ങളുടെ ഡിസ്ക് സ്ലിപ്പായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസ്ക് പഴുതായി കഴിഞ്ഞാൽ ലൈഫ് ലോങ് അത് വെച്ച് ജീവിക്കുക എന്നുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് റിപ്പയർ ആക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല. ഇഞ്ചുറി ഉണ്ടാക്കുക എന്നുള്ളതാണ് ജിമ്മിൽ പോകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം. പറ്റാത്ത വെയിറ്റ് എടുത്ത് സ്ക്വാട്ട് ചെയ്യുക, പറ്റാത്ത വെയിറ്റ് എടുത്ത് ഡെഡ് ലിഫ്റ്റ് ചെയ്യുക, ഡിസ്കിന് പഴുതുണ്ടാക്കുക, ഷോൾഡർ ഡെൽറ്റോയിഡ് ഇഞ്ചുറി ഉണ്ടാക്കുക, ഇതൊക്കെ ലൈഫ് ലോങ് നിങ്ങളുടെ ജീവിതത്തെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അവനവന് പൊക്കാൻ പറ്റുന്ന വെയിറ്റ് മാത്രം, പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊക്കാൻ പറ്റാത്ത വെയിറ്റ് എടുത്ത് പൊക്കണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ലോകം മണ്ടത്തരമാണ്, ഒരിക്കലും ചെയ്യരുത്. നമുക്ക് മാക്സിമം പ്രോപ്പർ ഫോമിലും പ്രോപ്പർ രീതിയിലും ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റുകൾ മാത്രമേ ഉയർത്താവുള്ളൂ. 150 പൊക്കിയെന്ന് കാണിക്കാൻ 10 സപ്പോർട്ടിനും പിടിച്ച് നിർത്തിയിട്ട് വെയിറ്റ് ഒരിക്കലും എടുത്ത് പൊക്കാതിരിക്കുക. പ്രോപ്പർ ഫോമിലും പ്രോപ്പർ രീതിയിലും ആയിരിക്കില്ല നിങ്ങളിപ്പോൾ വെയിറ്റ് പോക്കുന്നത്, നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ സൈഡിൽ അതിനുള്ളൊരു ഇഞ്ചുറിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും ഉണ്ടാവും. അതുപോലെ സർപ്ലസ് ഡയറ്റ് എന്ന് പറയുന്നത് മാട് തിന്നുന്ന പോലെ അത്ര തീറ്റ എന്ന കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ മെലിഞ്ഞ ഒരാളാണ് അല്ലെങ്കിൽ മസ്കുലർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ ശരീരത്തിൽ ബാഡ് കൊളസ്ട്രോൾ അടിഞ്ഞുകൂടാ. ഇപ്പോൾ റീസെൻ്റായിട്ട് നടത്തിയൊരു പഠനം കണ്ടെത്തിയ കാര്യമാണ്, ഹൈ മസിൽ മാസ് ഉള്ള ആളുകളിലും LDL കൊളസ്ട്രോൾ കണ്ടെത്തി. LDL കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയും. അപ്പോൾ ഹൈ മസിൽ മാസ് ഉള്ള ഒരാൾക്ക് കൊളസ്ട്രോൾ ഉണ്ടാവില്ല എന്നൊരിക്കലും വിചാരിക്കരുത്. ഹൈ മസിൽ മാസ് ഉള്ള ആളുകളിലും LDL കണ്ടെത്തുന്നുണ്ട്, വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകും വലിയൊരു കാരണമാകും. അപ്പോൾ ഞാൻ മെലിഞ്ഞൊരാളാണ്, എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടാവില്ല, ഞാൻ ഹൈ മസിൽ മാസ് ഉള്ള ഒരാളാണ്, എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടാവില്ല എന്നൊന്നും ഇനി പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഇലിയാഗോളം മരിക്കുന്നത് കാർഡിയാക് അറസ്റ്റ് വന്നിട്ടാണ്. ഈ കാർഡിയാക് അറസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് CAD എന്ന് പറയുന്നത്, കൊറോണറി ആർട്ടറി ഡിസീസ്. ഈ കൊറോണറി ആർട്ടറിയിൽ പ്ലേക്ക് ബിൽഡപ്പ് ഉണ്ടാകുകയും അത് ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോയെ തടയുകയും ചെയ്യും. ഈ പ്ലേക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റിക്കി സബ്സ്റ്റൻസ് ആണ്. ഇത് നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ, ബ്ലഡ് സെൽസ് ഇതെല്ലാം കൊണ്ട് ഫോം ആകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഹൈ കൊളസ്ട്രോൾ ഉള്ള ആളുകളിൽ പ്ലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പ്ലേക്ക് ഉണ്ടാകുകയാണെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകാം, ആൾ മരിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ മസിൽ മാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊളസ്ട്രോൾ ഉണ്ടാവില്ല എന്നർത്ഥമില്ല. മസിൽ മാസ് ഉള്ള ആൾക്കും മസിൽ മാസ് ഉള്ള ഒരുപാട് ആളുകൾ, നല്ല ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള മസിൽ മാസ് ഉള്ള ഒരുപാട് ആളുകൾ കാർഡിയാക് അറസ്റ്റ് വന്ന് മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽസും കാര്യങ്ങളൊക്കെ പ്രത്യേകം മോണിറ്റർ ചെയ്യുക.
അപ്പൊ ഇനി ജിമ്മിലൊക്കെ പോയി ജോയിൻ ചെയ്യുന്ന ഫിറ്റ്നസിലൊക്കെ താല്പര്യമുള്ള ആളുകൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മസിൽസ് വീക്കാതെ നോക്കുക. അതിന് വലിയ വെയിറ്റ് ഒന്നും എടുത്തിട്ട് അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പറ്റുന്ന വെയിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മസിൽ സ്ട്രെങ്തൻ ചെയ്ത് വെക്കാൻ സാധിക്കും. അതുപോലെ ബോഡിയുടെ മൊബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. പെയിൻ ഇല്ലാതെ നിങ്ങളുടെ മസിൽസും ജോയിൻസും ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അനക്കാനും ഫ്ലെക്സ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ നല്ല മൊബിലിറ്റി ഉണ്ടാകും. ആ ഒരു കാര്യം നിങ്ങളുടെ മൊബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വൈറ്റൽ ഓർഗൻസ് എല്ലാം ഹെൽത്തി ആയിട്ട് വെക്കുക. ഷുഗർ പ്രഷർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുക. ഇതാണ് മെയിനായിട്ട് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. അല്ലാ മാട് തിന്നുന്ന തീറ്റയും കാടൻ വെയിറ്റും ഒന്നും എടുത്ത് പൊക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഓവറായിട്ട് കഴിക്കുന്ന ഫുഡിന് അതിനനുസരിച്ചുള്ള പണി നമ്മുടെ വൈറ്റൽ ഓർഗൻസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കല്ലും മണ്ണും ഒന്നും കൊണ്ടുണ്ടാക്കിയ കാര്യങ്ങളല്ല, ടിഷ്യൂ കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു സാധനമാണ്. അപ്പോൾ ഏത് മെഷീനായാലും അതിന് ഓവറായിട്ട് പണിയെടുപ്പിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലയിൻ്റ് ആവും. എല്ലാ മെഷീൻസിനും അതിൻ്റെതായിട്ടുള്ള ലൈഫുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓവർലോഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ ലൈഫ് പെട്ടെന്ന് തീരും. ഞാൻ പറയുന്നത് ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അമേരിക്കൻ യൂറോളജിക്കൽ അസോസിയേഷൻ 2016 നടത്തിയ ഒരു പഠന പ്രകാരം സാധാരണ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യൻ അരമണിക്കൂർ വെച്ച് എക്സസൈസ് ചെയ്യുന്ന ഒരു മനുഷ്യനെക്കാളും അതേ പ്രായത്തിലുള്ള ഒരു ബോഡി ബിൽഡർക്ക് 34% വരെ മരണ സാധ്യത കൂടുതലാണ്. ഇത് ഞാൻ പറഞ്ഞല്ല, അമേരിക്കൻ യൂറോളജിക്കൽ അസോസിയേഷൻ 2016 നടത്തിയ സ്റ്റഡിയുടെ ബേസിൽ വന്ന റിപ്പോർട്ടാണ്. അപ്പോൾ ഇന്ന് ഈ ആളുകൾ കാണിക്കുന്ന ഓവർ ഡയറ്റും അല്ലെങ്കിൽ ഓവറായിട്ട് എടുക്കുന്ന സപ്ലിമെൻറ്റ്സ്, എടുക്കാൻ പറ്റാത്ത വെയിറ്റ് എടുത്ത് പൊക്കിയെടുക്കുക, ഇതൊക്കെ കാണിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ സോഷ്യൽ മീഡിയയ്ക്ക് വലിയൊരു പങ്കുണ്ട്. ഈ പല ഇൻഫ്ലുവൻസേഴ്സും ഇങ്ങനെ കാണിക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ഇതാണ് ശരിക്കുള്ള ഫിറ്റ്നസ്, ഞാൻ ശരിക്കും ഫിറ്റായിട്ടിരിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾ ഇങ്ങനെ അവർ വിചാരിക്കും, അവരും അങ്ങനെ ചെയ്യും. ഫലമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഓരോ അസുഖങ്ങൾ അല്ലെങ്കിൽ ഓരോ ഇഞ്ചുറീസ് ഒക്കെ ആയിരിക്കും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഷോ ഓഫിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. 15,000 രൂപ ശമ്പളം ഉള്ളതിനായാലും കിഡ്നി വിറ്റിട്ടായാലും ഐഫോൺ 16 Pro Max വാങ്ങിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം. ഷോ ഓഫിൻ്റെ പുറത്ത് ജീവിക്കുന്ന ഒരു സമൂഹമാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ഇൻഫ്ലുവൻസേഴ്സും കാണിക്കുന്ന പല കാര്യങ്ങളും റിയൽ ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കുക. അത് അവരുടെ റിയൽ ലൈഫിലേക്ക് കടന്നു ചെന്നാൽ മാത്രമേ അവരുടെ റിയൽ ലൈഫ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ബാക്കി 90% ഒരു ഷോ ഓഫിൻ്റെ പുറത്ത് നിർത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അന്ധമായിട്ട് ഒരു ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുന്ന കാര്യങ്ങളും ഫോളോ ചെയ്യാതിരിക്കുക. സ്വന്തമായിട്ടുള്ള ബുദ്ധി ഉണ്ടെന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക. ഞാൻ ബോഡി ബിൽഡേഴ്സിൻ്റെ നേരത്തെയുള്ള മരണത്തെപ്പറ്റി, അതായത് അവരുടെ പ്രീമിച്ചുവർ ഡെത്തിനെ പറ്റി ഒരു വീഡിയോ, ഞാൻ വലിയൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബിൻ്റെ പോളിസി കാരണം അതിപ്പോൾ 18+ ഉള്ള ആളുകൾക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. കാരണം അതിനകത്ത് ഓർഗൻസിൻ്റെ ഡാമേജിനെ കുറിച്ചും കുറച്ച് ഗ്രാഫിക് കണ്ടൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മരിച്ച ഒരുപാട് ബോഡി ബിൽഡേഴ്സിൻ്റെ കാര്യം ഞാനത് പറയുന്നുണ്ട്. അസീസിസ്, ആൻഡ്രിയാസ് മൻസർ, ദല്ലാസ് മക്കാവ, ലൂക്ക് സാൻഡോ, സത്നാം ഹത്ര, ജോർജ് പീറ്റേഴ്സൺ, ജോൺ മെഡോസ്, റിച്ചാർഡ് പിയാന, ഷോൺ റോഡൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ബോഡി ബിൽഡേഴ്സ് അവരുടെ 40 വയസ്സിന് മുമ്പ് മരിച്ചു പോയ ആളുകളാണ്. 22 വയസ്സിൽ മരിച്ച ആളുകളുണ്ട്, 30 വയസ്സിൽ മരിച്ച ആളുകളുണ്ട്, 35 വയസ്സിൽ മരിച്ച ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പലരുടെയും ഹാർട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു നോർമൽ മനുഷ്യൻ്റെ ഹാർട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് 300 grams. ഇവരുടെയൊക്കെ പല ആളുകളുടെ, ഇപ്പം ദല്ലാസ് മക്കാവറിൻ്റെ ഹാർട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് 830 grams. ഒരു നോർമൽ മനുഷ്യൻ്റെ എന്ന് പറയുന്നത് 300 grams ആകുമ്പോൾ, അല്ലെങ്കിൽ 300 grams താഴെയാകുമ്പോൾ ദല്ലാസ് മക്കാവർ മരിക്കുമ്പോൾ അയാളുടെ ഹാർട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് 830 grams ആയിരുന്നു. ഓവറായിട്ടുള്ള സ്റ്റിറോയിഡ് അബ്യൂസ് കൊണ്ട് മാത്രം മരിച്ചുപോയൊരു മനുഷ്യനാണ്. അപ്പോൾ 3.5 ഒരു സാധാരണ മനുഷ്യൻ്റെ ഹാർട്ടിന് 3.5. അതുപോലെ ലിവറിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യൻ്റെ ലിവറിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 1.5 kg ആണ്. ആ 1.5 kg സാധനത്താണ് ദല്ലാസ് മക്കാവർ മരിക്കുമ്പോൾ അയാളുടെ ലിവറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4.5 kg ആയിരുന്നു, 3.5. അത് മാത്രമല്ല ടേബിൾ ടെന്നീസ് ബോളിൻ്റെ വലുപ്പത്തിലുള്ള ഒരു വലിയ ട്യൂമറും കൂടെ അദ്ദേഹത്തിൻ്റെ ലിവറിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ഫാറ്റ്, നമ്മൾ കുത്തിവെക്കുന്ന സ്റ്റിറോയിഡ്, ഇതെല്ലാം നമ്മുടെ ലിവറിൻ്റെ ഹെൽത്തിന് വളരെ മോശമായിട്ട് ബാധിക്കും. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരു 1.5 മണിക്കൂറുള്ള എപ്പിസോഡ് വേറെ ഉണ്ട്. അപ്പോൾ മറ്റൊരവസരത്തിൽ അതിനെക്കുറിച്ച് ചെയ്യാം. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു എങ്ങനെ പോലും ഒരു 1.5 മണിക്കൂറടുത്ത് അല്ലെങ്കിൽ 25 മിനിറ്റ് 20 മിനിറ്റെങ്കിലും ആയിട്ടുണ്ടാവും ഈ വീഡിയോ. സോ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞ ടേം ഇൻഷുറൻസിൻ്റെ കാര്യം മറക്കാതിരിക്കുക. നമ്മുടെ കുടുംബത്തിനെ സുരക്ഷിതമായിട്ട് വെക്കുന്ന കാര്യമാണ്. കാരണം ഓരോ ആളുകളുടെ ലൈഫിൻ്റെ കാര്യവും യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ടാക്സ് ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കി അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു എനേബിൾ ദ ബെൽ ബട്ടൺ. ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഐ ആം അബ്ദുൽ ഹുസൈൻ, സൈനിങ് ഓഫ്.